വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടുമോ, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമോ പാർട്ട് ടൈം ജോബ്സ്? എളുപ്പമാണോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ജോലി ഇല്ലാതെ വെറുതെ ഇരിക്കേണ്ട വരുമോ? ഇട്ടിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് 9.50. പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. എല്ലാ എംപ്ലോയീസും നമുക്ക് ആദ്യമായിട്ട് നമ്മളോട് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു പ്രൂഫ് ആയിരിക്കും റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ BRP. ചില എംപ്ലോയേഴ്സ് ഈ റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കും. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇത് സമ്മതിക്കാറില്ല. ജസ്റ്റ് ചെറിയ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു ജസ്റ്റ് ഏറ്റവും നല്ലതായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് കെയറിംഗ്. ഇതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയർ അസിസ്റ്റന്റിന്റെ ജോബിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ബാക്കി എത്രയായിരിക്കും പെർ അവർ? ഫ്രണ്ട്സ്, എല്ലാ സ്റ്റോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്നിവിടെ ഈവനിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്, ഈവനിങ് വാക്കിന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, അതായത് എങ്ങനെയാണ് UK വന്നു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് ടൈം കണ്ടുപിടിക്കുന്നത്, അതുപോലെ പാർട്ട് ടൈംസ് ഇപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണോ, അല്ലെങ്കിൽ നമുക്കൊക്കെ കിട്ടുമോ, അതായത് കുറേ പിള്ളേർ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും അവർക്കുള്ള ഡൗട്ടാണ് സ്റ്റിൽ. അതായത് UK ഒരുപാട് റഷ് ഉണ്ടല്ലോ, ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും ഡിപ്പെൻഡൻസ് ആയാലും ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് വരുമ്പോൾ നമുക്ക് പാർട്ട് ടൈംസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ, ജോലികൾ ഇപ്പോഴും ഉണ്ടോ, നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ജോലി ഇല്ലാതെ വെറുതെ ഇരിക്കേണ്ട വരുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം മെയിനായിട്ട് UK പാർട്ട് ടൈം ജോബുകൾ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് കെയർ ഹോം ജോബ്സുകൾ വരും, അതായത് കെയറിംഗ് സെക്ടറിലുള്ള ജോലികൾ വരും. അത് അത്യാവശ്യം ഇവിടെ വരുന്ന മിക്ക സ്റ്റുഡൻസും ചെയ്യാറുള്ളൊരു ജോബാണ് കെയറിംഗ് സെക്ടറിൽ. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ KFC മെക്ഡൊണാൾഡ്സ് ഒക്കെ പോലെ റെസ്റ്റോറൻസുകളിലുള്ള ജോലി. പിന്നെയാണ് ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, അസ്ദാലിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ജോലികൾ കിട്ടും, പാർട്ട് ടൈം ജോലികൾ. പിന്നെ നമുക്ക് സാധാ കുറേ സ്റ്റോർസും കാര്യങ്ങളും കാണുമല്ലോ, ഈ കടകൾ, സാധാ കടകളൊക്കെ, അങ്ങനെയുള്ളിടത്ത് ഒരുപാട് നമുക്ക് ജോലികൾ കിട്ടും. പിന്നെ ഉള്ള ഒന്നാണ് വെയർ ഹൗസസ്, നമ്മുടെ ഈ ഫാക്ടറികൾ, അത് നമ്മുടെ ഈ വെയർ ഹൗസസ്, അങ്ങനെ തന്നെ സെപ്പറേറ്റ് ഒരു വെയർ ഹൗസസ് ജോബുകളുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ജോലികൾ കിട്ടും, അത് ഡേ ഷിഫ്റ്റ് ആയാലും നൈറ്റ് ഷിഫ്റ്റ് ആയാലും ഒക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ അത്യാവശ്യം ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട് ടൈം ജോലികൾ. ഇനിയിപ്പോൾ ഇതിൻ്റെ വേജസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 23 മുകളിലോട്ടുള്ള ഏജ്, 23 തൊട്ടിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് 9.50 ആണ്. അപ്പോൾ 9.50 പെർ അവർ ആണ്. പെർ അവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പൗണ്ടിന് ഇപ്പോൾ നാട്ടിലെ ഇന്ത്യൻ റുപ്പി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 95 ആയിരിക്കും ഇന്ത്യൻ റുപ്പി ഒരു പൗണ്ട്. അപ്പോൾ 9.50 പെർ അവർ ആയിരിക്കും 23 മുകളിലോട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന വേജസ്. ഇനിയിപ്പോൾ 23 താഴെയാണെന്നുണ്ടെങ്കിൽ ആ വേജസ് കുറച്ച് കുറയും. പിന്നെ അതിന് വീണ്ടും വീണ്ടും കാറ്റഗറീസ് ഉണ്ട്. 18 ബില്ലോ ആണെങ്കിൽ അത്യാവശ്യം 6.81 ആ ഒരു റേഞ്ചിലാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നെറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്, എത്രയാണ് വേജ്. എന്തായാലും മിനിമം വേജ് എന്ന് പറയുന്നത് ഈ 9.50 ആണ് 23 എബോ ഉള്ള ആളുകൾക്ക്. ഇപ്പം ഇവിടെ നമ്മൾ UK വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. അപ്പം റെസ്യൂമേ നമുക്ക് അത്യാവശ്യം എന്താ, നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ലൊരു റെസ്യൂമേ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടൈം ഇല്ല, അത്യാവശ്യം പെട്ടെന്നാണ് നിങ്ങൾ വരുന്നതെന്നുണ്ട്, ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സാരമില്ല. ഇവിടെ വന്നിട്ട് അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ നമുക്ക്, അതായത് BRP കാർഡൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് BRP കാർഡിന് വേണ്ടി നമ്മൾ വന്നിട്ട് BRP കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം ഉണ്ടാകാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ BRP പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിലും NI നമ്പറിന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് റെസ്യൂമേ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ റെസ്യൂമേ വേണം നമുക്കിവിടെ ഒരു ജോബിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ. പിന്നീട് വേണ്ടതാണ് ഞാൻ പറഞ്ഞ പോലെ BRP കാർഡ്, അതായത് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. BRP എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ടു വർക്ക് പ്രൂവ് ചെയ്യുന്ന ഒരു കാർഡാണ്. അപ്പം ഈ കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എല്ലാ എംപ്ലോയീസും നമുക്ക് ആദ്യമായിട്ട് നമ്മളോട് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു പ്രൂഫ് ആയിരിക്കും റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ BRP. ഇനി വേറൊരു കാര്യമാണ് നമുക്ക് വേണ്ടത് NI നമ്പർ. നമ്മൾ NI നമ്പർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം വർക്ക് ചെയ്യുന്നതിന് മുന്നേ. അപ്പം NI നമ്പർ നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്പറിൽ വിളിച്ചിട്ടും രജിസ്റ്റർ ചെയ്യാം. ഞാനൊക്കെ വന്ന ടൈമിൽ ഓൺലൈനായിട്ടായിരുന്നു NI നമ്പർ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കൊരു NI റെഫറൻസ് നമ്പർ എന്നൊരു നമ്പർ കിട്ടും. അപ്പം ചില എംപ്ലോയേഴ്സ് ഈ റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കും. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇത് സമ്മതിക്കാറില്ല. NI നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയാറ്. ഈ NI നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ഈ എൻ ഐ റെഫറൻസ് നമ്പർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബി ആർ പി കിട്ടിക്കഴിഞ്ഞിട്ട് ബി ആർ പിയുടെ ഒരു കോപ്പിയും പിന്നെ ഒരു ഫോമും ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ട് അതായത് പോസ്റ്റ് ഓഫീസിൽ പോയി നമ്മൾ അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്തിനുള്ളിലായിരിക്കും നമുക്ക് എൻ ഐ നമ്പർ, ഫൈനൽ എൻ ഐ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ ഇത്രയും ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റെസ്യൂമേ ഒക്കെ നമുക്ക് നാട്ടിൽ നിന്ന് ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് എൻ ഐ നമ്പറിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിലായാലും നമുക്കത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ വെയിറ്റിംഗ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജോബ്സിന് അപ്ലൈ ചെയ്തുകൊണ്ടും ഇരിക്കാം, അത് നല്ലൊരു റെസ്യൂമേ ഉണ്ടാക്കി ജോബ്സിന് അപ്ലൈ ചെയ്തുകൊണ്ടും ഇരിക്കാം. അപ്പം ഈ എൻ ഐ നമ്പറും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ബി ആർ പിയും ഉണ്ട്, നമ്മുടെ ഈ നല്ലൊരു റെസ്യൂമേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ജോബ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പം ജോബ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോബ് അത്യാവശ്യം കിട്ടണമല്ലോ. അപ്പോൾ എങ്ങനെ കിട്ടും, എന്തൊക്കെ സൈറ്റ്സ് ഉണ്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അപ്ലൈ ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ മെയിനായിട്ട് നോക്കിയത് ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം Indeed.co.uk അതിനകത്ത് കയറി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ജോബ്സിന് വേണ്ടിയിട്ട്. പിന്നീട് നോക്കിയ ഒരു സൈറ്റാണ് ടോട്ടൽ ജോബ്സ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയ ഒരെണ്ണമാണ് Read.co.uk. പിന്നെ അതുകൂടാതെ തന്നെ കുറച്ച് സൈറ്റ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതായത് അത്യാവശ്യം നല്ല സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റ്സൊക്കെ ഉണ്ട്, നമുക്ക് സ്റ്റുഡൻറ്റ് പാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അതൊക്കെ. അപ്പോൾ ഞാൻ മെയിനായിട്ടും എൻ്റെ സി വി അപ്ഡേറ്റ് ചെയ്ത് സി വി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഇൻഡീഡ് വഴിയാണ് മെയിനായിട്ട് ഞാൻ നോക്കിയത്. എനിക്ക് ഒരുപാട് കോൾസ് അതുവഴി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈനായിട്ട് അതായത് ഇവിടെയുള്ള ഈ KFC, മെക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, ഇവർക്കൊക്കെയും ഓൺലൈനായിട്ട് സൈറ്റുകളുണ്ട്. അപ്പോൾ ഇവരുടെ കരിയർ പേജിൽ പോയിട്ട് നമ്മുടെ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കരിയർ പേജിൽ നിന്ന് നമ്മുടെ ലൊക്കേഷനും വെച്ചിട്ട് നമ്മുടെ ലൊക്കേഷനിലുള്ള സ്റ്റോർസിൽ എവിടെയെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. വന്ന ടൈമിൽ ഞാൻ വന്ന് അത്യാവശ്യം ഒരാഴ്ചയൊക്കെ ആയ ടൈമിൽ, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ മെക്ഡൊണാൾഡ്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റായിട്ട് തന്നെ അവരുടെ കരിയേഴ്സ് പേജിൽ നിന്ന് അപ്ലൈ ചെയ്തു. അതായത് ജോബിന് വേണ്ടിയിട്ട് എൻ്റെ സി വി ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ അവരെ, അപ്പോൾ അവർ അത്യാവശ്യം വേക്കൻസീസ് അവിടെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ അവർ എന്നെ വിളിച്ചു ഇൻ്റർവ്യൂവിന് വേണ്ടി മെക്ഡൊണാൾഡ്സിൻ്റെ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് പിന്നീട് ഞാൻ അവിടെ പോയി. അവിടെ ജസ്റ്റ് ചെറിയ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു ജസ്റ്റ് ഇങ്ങനെ ഈ സ്റ്റോർസിലൊക്കെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, ഫ്രഷറാണോ, എത്ര നേരം ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരു വീക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് പക്ഷേ അന്നേരം ഡയറക്റ്റായിട്ട് ആ മൊമെൻറ്റിൽ അന്നേരം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് എൻ്റെ ബി ആർ പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൺ മന്ത് ഡിലേ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് എൻ ഐ നമ്പർ, റെഫറൻസ് നമ്പറും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അതുവരെ ഇവിടെ അവർ വെയിറ്റ് ചെയ്യാം, അത് കിട്ടിക്കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സൈറ്റുകളിലൊക്കെ, അതായത് ഈ KFC, മെക്ഡൊണാൾഡ്സ് ഇതുപോലുള്ളവരൊക്കെ സൈറ്റിൽ ഡയറക്റ്റായിട്ടും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അവരുടെ കരിയേഴ്സ് പേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റ്സ് പോലെ തന്നെ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, അസ്ദ, ടെസ്കോ, ലിഡിൽ എന്നൊക്കെ പറയുന്നത് UK തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് ആണ്. അപ്പം ഇവരുടെ സൈറ്റിലും ഇതുപോലെ തന്നെ കരിയേഴ്സ് പേജസ് ഉണ്ട്. ഇവിടെയും നമുക്ക് റെസ്യൂമേ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേക്കൻസീസ് ഉള്ളതനുസരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ബി ആർ പിയും എൻ ഐ നമ്പറും വേണം എന്നുള്ളതാണ് ഒരു മാൻഡേറ്ററി കാര്യം എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റ്സ് പോലെ തന്നെ ഉള്ളൊരു ഒരു കാറ്റഗറിയാണ് അതായത് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അതിനും വെയർ ഹൗസ് ജോബുകളും ഇവിടെ ഒരുപാടുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരുടെ കരിയേഴ്സ് പേജിൽ ഓൺലൈനായിട്ട് കയറി അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സൈറ്റുകൾ, ആപ്ലിക്കേഷൻസ്, അതായത് ഇൻഡീഡ്, റീഡ്, അതിനകത്തൊക്കെയും കുറേ എന്താ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. അവിടെയും നമുക്ക് ഓൺലൈനായിട്ട് കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം അതായത് കെയർ ഹോം ജോബ്സ്, ഇനിയിപ്പോൾ കെയറിങ് സെക്ടർ, അതായത് എല്ലാവരും ഒന്നും ചിലപ്പം കെയറിങ് സെക്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ അതിന് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ഏറ്റവും നല്ലതായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് കെയറിങ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും ഒരുപാട് പേര് ഇവിടെ വരുന്നവർ കെയറിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെയർ ഹോം ജോബുകൾ നമുക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഈ ഇൻഡീഡ് വഴിയൊക്കെ കാണാം. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നിന്നും നിയർ ബൈ ആയിട്ടുള്ള, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം കെയർ ഹോംസ് നിയർ മീ. അപ്പം അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വിത്തിൻ കുറച്ച് മൈൽസിലോ നമുക്ക് അത്യാവശ്യം നിയർ ബൈ ആയിട്ടുള്ളവരെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുമല്ലോ. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ റെസ്യൂമേയും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഒന്നെങ്കിൽ റെസ്യൂമേ കൊടുക്കണം എന്നില്ല, അവരോട് ചെന്നിട്ട് നമുക്ക് ചോദിക്കാം വേക്കൻസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ ഡയറക്റ്റായിട്ട് കയറി നോക്കാം വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ കരിയേഴ്സ് പേജിൽ. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കാം വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അവിടുന്ന് ഫോം തരും, ഉണ്ടായിരുന്നു നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവർ നമ്മളെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും, പിന്നെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെ ഡയറക്റ്റ് പോയിട്ട് കെയർ ഹോംസിൽ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവരെന്നെ അതായത് വേക്കൻസി ഉണ്ടോ എന്ന് ഡയറക്റ്റ് ചെന്ന് ചോദിച്ച് അവരുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോംസ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് നോക്കാം. അപ്പം ഇപ്പോൾ ചിലപ്പം എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല, എന്തായാലും നമുക്ക് അന്വേഷിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നേരിട്ട് ഡോർ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ കടകളൊക്കെ. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ടൗൺ ഒന്ന് കാണാനും അല്ലെങ്കിൽ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തോട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡോർ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളത്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടകളൊക്കെ കാണുമല്ലോ, ടൗണിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അവരുടെ കടകളിലൊക്കെ നേരിട്ട് ചെന്നിട്ട് എൻക്വയർ ചെയ്യുക, ഇവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, ഞാനിതുപോലെ ഇങ്ങനെ വന്നിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ഇത്ര ടൈമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയുക. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ കയ്യിൽ റെസ്യൂമി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഒരെണ്ണം കൊടുത്തിട്ടും പോരുക. അതായത് റെസ്യൂമിയുടെ കോപ്പീസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കൊടുത്തിട്ടും പോരുക. അപ്പോൾ പിന്നീട് എപ്പോഴേലും വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിക്കും. ഇപ്പോൾ ചില കടകളിൽ വേക്കൻസീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഇല്ലയെന്ന് തന്നെ പറയും. അതുമല്ലെങ്കിൽ നമ്മൾ ഈ ടൗണിലൊക്കെ പോകുന്ന ടൈമിൽ തന്നെ കുറേ കടകളിലൊക്കെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകാം ഇവിടെ വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാഫിനെ റിക്വയർഡാണ്, ഇമെയിൽ ചെയ്യുക ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാനൊക്കെ ടൗണിലൊക്കെ പോയ ടൈമിൽ ഒരുപാട് കടകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും നമ്മൾ ഒരു ഡേ ഒരു ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കടകളിലെങ്കിലും ഈയൊരു വേക്കൻസി നമ്മൾ കാണാതിരിക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഡോർ സ്റ്റെപ്പ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള കെയർ ഹോംസോ വെയർ ഹൗസസോ ഒക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാം, എന്നിട്ട് ഡയറക്റ്റ് പോയി അവരോട് ചോദിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസും കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്ന് അത്യാവശ്യം റിലാക്സ് ചെയ്ത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ തൊട്ടിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ ജോബ്സ് നോക്കി തുടങ്ങാം. എന്നിട്ട് അല്ലെ ഓൺലൈൻ ആയിട്ടല്ല, അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിലും നോക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പം ബി ആർ പി കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എൻ ഐ നമ്പറും കിട്ടിയിട്ടുണ്ടാവില്ല, എൻ ഐ റെഫറൻസ് നമ്പറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പം എന്താ പറയുക, ബി ആർ പി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെന്നുണ്ട്, എൻ ഐ റെഫറൻസ് നമ്പറേ ഉള്ളെങ്കിലും ചില എംപ്ലോയീസ് അത് സമ്മതിക്കും, ചിലർ ചിലപ്പോൾ സമ്മതിക്കില്ല. എങ്കിൽ കൂടെയും നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവരോട് മെൻഷൻ ചെയ്യാം എൻ്റെ കയ്യിൽ ബി ആർ പി വന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ ഐ റെഫറൻസ് നമ്പറേ ഉള്ളൂ എന്നേക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ എന്തായാലും അവർ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളോട് റിവേർട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അങ്ങനെയും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം, അതായത് യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടുമോ, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമോ പാർട്ട് ടൈം ജോബ്സ്, എളുപ്പമാണോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിൽ നിന്നും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ട് യു കെയിൽ. അപ്പം ഈ റഷ് കാരണം പാർട്ട് ടൈം ജോബ്സിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുമോ, നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ജോലി ഇല്ലാതെ ഒരുപാട് നാൾ നിൽക്കുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലും എൻ്റെ ഇത്രയും നാളത്തെ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പാർട്ട് ടൈം ജോബ്സ് ഒരുപാടുണ്ട്. നമുക്ക് നമ്മൾ അത്യാവശ്യം ടൈം എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം കിട്ടാൻ ഇച്ചിരി ഡിലേ ഉണ്ടായെന്ന് വരാം, എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം അപ്ലൈ ചെയ്ത് ഇച്ചിരി ടൈം എടുത്തിട്ടായാലും നമുക്കൊരു ജോലി എന്തായാലും കിട്ടാതിരിക്കത്തില്ല. ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ നമുക്ക് അവർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ഡിലേ എടുത്തിട്ടായിരിക്കാം കിട്ടുന്നത്. എന്നിരുന്നാൽ കൂടെയും നമുക്ക് ജോലി കിട്ടുമെന്നുള്ള കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൽ കിട്ടും, അതിൽ പ്രയാസമൊന്നുമില്ല, അതിലൊരു സംശയമില്ല നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൽ. പക്ഷേങ്കിൽ ചിലപ്പോൾ ഒരു ഇച്ചിരി ഡിലേ വരാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഈ ബി ആർ പി കാർഡ് കിട്ടാനായിട്ടും എൻ ഐ റെഫറൻസ് നമ്പർ കിട്ടിയത് എൻ ഐ നമ്പർ ഫൈനൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ഡിലേ വരാം. അതുപോലെ ചിലപ്പോൾ നമുക്ക് ചിലയിടത്തൊക്കെ ആളുകൾ ഫില്ലായിട്ടുണ്ടാവാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലായിടത്തും ഒന്നും നമ്മളെ വിളിക്കണമെന്നില്ല. എന്നാലും നമുക്ക് ജോലി ഇവിടെ കിട്ടാതിരിക്കത്തില്ല. അതായത് ഇച്ചിരി ടൈം എടുത്തിട്ടാണെന്ന് പറഞ്ഞാലും നമുക്ക് ഫൈനലി ഇവിടെ ഒരു ജോലി കിട്ടും. അതുകൊണ്ട് അത് ഓർത്തിട്ട്, ജോലിക്കാരി ഓർത്തിട്ട് അവിടുന്ന് വരുന്ന ആയിരുന്നു തന്നെ പേടിക്കേണ്ടതായിട്ട് കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പം ഞാൻ ലൈവായിട്ട് അതായത് ഇൻഡീഡിൽ അതുപോലെ read.co.uk അങ്ങനെയുള്ള സൈറ്റ്സിലൊക്കെയും നമുക്ക് ലൈവായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, നമ്മുടെ ജോബ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ സെർച്ച് ചെയ്യാം, അങ്ങനെ ഒരു ലൈവ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകും. അതിന് മുന്നേ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലൈവായിട്ടൊരു എക്സാമ്പിളിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക. എന്നിട്ട് അതിനകത്ത് ഞാനിപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇൻഡീഡാണ്. ഇൻഡീഡിൻ്റെ ജോബ് സൈറ്റാണ് കാണിക്കുന്നത്. അപ്പം ഇൻഡീഡ് എന്ന് ടൈപ്പ് ചെയ്യുക.
അപ്പം ഇന്ത്യയിൽ നിന്ന് ഡയപ്പിയത്തിന് അവർ അതിൻ്റെ സൈറ്റ് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു. ഞാൻ അതിലേക്ക് പോയി. അപ്പോൾ അതിനകത്ത് എനിക്ക് രണ്ട് ഓപ്ഷൻസ് അവർ പറയുന്നുണ്ട്. ജോബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാട്ട് എന്നുള്ള ഫീൽഡിനകത്ത്. പിന്നെ വേറെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലൊക്കേഷൻസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഓൾറെഡി ഹാറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വാട്ട് എന്നുള്ള ജോബ് ടൈറ്റിൽസ് ഒന്നും തന്നെ ഞാൻ കീവേഡ്സ് ഒന്നും ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഫൈൻഡ് ജോബ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം ഇതിനകത്ത് സ്പെസിഫിക് ജോബ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് ലൊക്കേഷൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് ലിസ്റ്റ് ഓഫ് കുറേ ജോബ്സ് ഇങ്ങനെ അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫിൽട്ടർ ഓപ്ഷൻസും മുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം കുറേ ഫിൽട്ടർ ഓപ്ഷൻസ് ഉണ്ട്, ഡേറ്റ്, പോസ്റ്റഡ് ബൈ, റിമോട്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജോബ് ടൈറ്റിൽ ടൈപ്പ് മാത്രം മാറ്റി കൊടുക്കുകയാണ്. അപ്പം എനിക്കിപ്പോൾ പാർട്ട് ടൈം ജോബ്സ് മാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ജോബ് എന്നുള്ള ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കും ഫിൽട്ടറിനകത്ത്. അപ്പം എനിക്ക് വീണ്ടും എൻ്റെ റിസൾട്ട് മാറി പാർട്ട് ടൈം ജോബ്സ് ഈ ഹാറ്റ്ഫീൽഡ് ഏരിയയിലുള്ളത് ഫുള്ളായിട്ട് അവർ എനിക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പം എൻ്റെ ഇത് വെച്ചിട്ട് രണ്ട് ഓപ്ഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ഒരു കസ്റ്റമർ ടീം മെമ്പറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. അതിനകത്ത് അപ്ലൈ ഓൺ കമ്പനി സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് അതിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ രണ്ടാമതായിട്ട് കാണിക്കാൻ പോകുന്നത് വേറൊരു ജോബ് സൈറ്റാണ്, റീഡ് എന്ന് പറയുന്നത്, read.co.uk. അതിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതുപോലൊരു പേജാണ് കാണിക്കുന്നത്. സിമിലർ ടു ഇൻഡീഡ് ആണ് പേജ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ടൈറ്റിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ ലൊക്കേഷൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലൊക്കേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, സെയിം തന്നെ ഹാറ്റ്ഫീൽഡാണ് ഞാൻ കൊടുക്കുന്നത്, ലൊക്കേഷൻ. എന്നിട്ട് ഞാൻ സെർച്ച് ജോബ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഹാറ്റ്ഫീൽഡിലുള്ള എല്ലാ ജോബുകളും എനിക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെയും അതുപോലെ തന്നെ എൻ്റെ ഫിൽട്ടർ ഓപ്ഷൻസ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഞാൻ പാർട്ട് ടൈം ജോബ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിത് പാർട്ട് ടൈം ജോബ്സ്, ഹാറ്റ്ഫീൽഡിലുള്ള എല്ലാ പാർട്ട് ടൈം ജോബ്സ് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സപ്പോർട്ട് വർക്കർ ഓർ കെയർ അസിസ്റ്റൻറ്റിൻ്റെ ജോബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എത്രയായിരിക്കും പെർ അവർ, കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ടോട്ടൽ ജോബ്സ്. ടോട്ടൽ ജോബ്സ് UK എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ടോട്ടൽ ജോബ്സിൻ്റെ സൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പേജ് കാണാം. അതിനകത്ത് നമുക്ക് കീവേഡ്സ് അടിച്ചു കൊടുക്കാം, കമ്പനി നെയിംസോ സ്കില്ലോ ജോബ് ടൈറ്റിൽസോ കൊടുത്തിട്ട്. അതുപോലെ തന്നെ നമുക്ക് എവിടെയാണ് ലൊക്കേഷൻ വേണ്ടതെന്നുള്ളതും പിന്നെ ഡിസ്റ്റൻസും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ഇതിലിപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി റീഡിനകത്തും ഇൻഡീഡിനകത്തും കാണിച്ചു തന്ന സിമിലർ വേയിലാണ് ഇവിടെയും സെർച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേറൊരു ജോബ് സൈറ്റിലേക്ക് പോകാം, ഗ്ലാസ് ഡോർ. ഗ്ലാസ് ഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമിലർ വേ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് ഇമെയിലും പാസ്വേഡും കൊടുത്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി നമുക്ക് സെർച്ചിലേക്ക് പോകാൻ വേണ്ടി. അത് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ രജിസ്റ്റർ ചെയ്തിട്ട് അകത്തേക്ക് പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. സിമിലർ വേ തന്നെയാണ് അവിടെ സെർച്ച് ചെയ്യേണ്ടത്. ഇനി വേറൊരു ജോബ് സൈറ്റാണ് CV ലൈബ്രറി. അതിൻ്റെ സൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കീവേഡ്സ്, ലൊക്കേഷൻ, ഡിസ്റ്റൻസ് നമുക്ക് കാണുന്നുണ്ട്. ഫൈൻ ജോബ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഏരിയയിലുള്ള ജോബ്സ് ഫുള്ളായിട്ട് കാണിക്കും. നമുക്ക് ഫിൽട്ടർ ഓപ്ഷൻസ് ഒക്കെയും പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ ഒരു ജോബ് സൈറ്റാണ് UK പാർട്ട് ടൈം ജോബ്സ്. അതിലേക്ക് പോയിട്ടും നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കീവേഡ്സ് ലൊക്കേഷൻസ് ഉണ്ട് അവിടെയും. ആൻഡ് വേറൊരു ഓപ്ഷനാണ് studentjobs.co.uk. ഇതിനകത്ത് നമുക്ക് സിമിലർ ആയിട്ട് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് മോൺസ്റ്റർ ജോബ്സ് എന്ന് പറയുന്നത്. മോൺസ്റ്റർ ജോബിനകത്തും ഈ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ലൊക്കേഷനും നമ്മുടെ കീവേഡ്സും അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിമിലറായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യും. അപ്പം ഞാനീ പറഞ്ഞ ഇത്രയും സൈറ്റ്സിലൂടെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പാർട്ട് ടൈം ജോബ്സ് ആയാലും ഫുൾ ടൈം ജോബ് ആയാലും ഈ സൈറ്റിലൂടെ ഒക്കെയും സെർച്ച് ചെയ്യാൻ പറ്റും.
ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഞാൻ പറഞ്ഞ ഈ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.